नंबर 80 होटल बंधप्पेट्ट पोक्सको केसिले പ്രതിയായിട്ടുള്ള അഞ്ജലി റിമാദേവ് ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുകയാണ്. ഇവരെ കണ്ടെത്താനായി ക്രൈംബ്രാഞ്ച് പ്രത്യേക സ്ക്വാഡിനെ രൂപീകരിച്ചു. സ്ക്വാഡിനെ നയിക്കുന്നത് ക്രൈംബ്രാഞ്ച് എസ് പി ബിജി ജോർജ് ആണ്. ബിജി ജോർജിൻ്റെ നേതൃത്വത്തിൽ അഞ്ജലി എവിടെയാണ് എന്നതിനെ സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം നടക്കുകയാണ്. ഇതിനിടയിൽ അവരുടെ എഫ് ബി പേജിൽ അഞ്ജലി പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആ വീഡിയോയിൽ പറയുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഈ പരാതിക്കാരി അവരുടെ മകളെയും കൊണ്ട് സ്വമേധയാ വന്നതാണ്. മകൾക്ക് പ്രായപൂർത്തി ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ആർക്ക് എങ്ങനെ അറിയാമെന്നാണ് അഞ്ജലി ചോദിക്കുന്ന ചോദ്യം. ആരും ഈ സ്ത്രീയെ വിളിച്ചു വരുത്തിയിട്ടില്ല. ഇവർക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. അത് അന്വേഷിച്ചാൽ അത് കണ്ടെത്താവുന്നതേ ഉള്ളൂ. അങ്ങനെ ഈ പരാതിക്കാരിയായിട്ടുള്ള ഈ സ്ത്രീ പറയുന്നത് അവർ കോഴിക്കോട് സ്വദേശിയാണ് എന്നാണ്. യഥാർത്ഥത്തിൽ അവരുടെ വീട് വയനാട്ടിലാണ് എന്നാണ് അഞ്ജലി വീഡിയോയിൽ പറയുന്നത്. മകളെയും കൊണ്ട് ഇവർ പലതവണ പല ബാറുകളിലും പോയിട്ടുള്ളത് തനിക്ക് വ്യക്തമായി അറിയാം. അങ്ങനെ താൻ കണ്ടിട്ടുണ്ട്. അത്തരമൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. താനാകട്ടെ റോയിയുമായി യാതൊരു തരത്തിലെ ബന്ധമില്ല. റോയി എന്ന് പറയുന്നത് നമ്പർ 18 ഹോട്ടലിൻ്റെ ഉടമയാണ്. ആ ഉടമയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ് അഞ്ജലി പറയുന്നത്. ഇതെല്ലാം തന്നെ ഈ ക്രിമിനൽ സ്വഭാവമുള്ള പരാതിക്കാരിയായ സ്ത്രീയുടെ കെട്ടിച്ചമച്ച ഭാവനയിൽ നിന്ന് വന്ന കഥയാണ് എന്നാണ് അഞ്ജലി പറയുന്നത്. അതേപോലെ തന്നെ താൻ കൊച്ചിയിലേക്ക് വന്നിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. 2 വർഷം മുൻപാണ് കൊച്ചിയിൽ അവസാനമായി വന്നത്. പിന്നെ എങ്ങനെയാണ് താൻ ഈ നമ്പർ 80 ഹോട്ടലിൽ അടുത്തിടെ വന്നു പോയത് എന്ന് എങ്ങനെ ഉറപ്പിക്കാനാകും? ഈ സ്ത്രീ പറയുന്നത് മുഴുവൻ പച്ചക്കള്ളമാണ്. അവരും അവരുടെ മകളും ഇത്തരത്തിൽ ബാറുകൾ തോറും നടക്കുന്ന ഒരു പ്രകൃതമുള്ള ആളാണ്. അതിൻ്റെ ഭാഗമായി ഒരുപക്ഷേ നമ്പർ 18 വന്നേക്കാം. അവരെ ആദ്യം കണ്ടുപിടിക്കൂ, അവരെ ചോദ്യം ചെയ്യൂ. പരാതിക്കാരെ ചോദ്യം ചെയ്തതിന് ശേഷം ഏതാണ് തെറ്റ് ശരി എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുമെന്നാണ് അഞ്ജലി പറയുന്നതിൻ്റെ ഏകദേശ രൂപം. ഏതായാലും അഞ്ജലി ഇപ്പോൾ ഒളിവിൽ കഴിയുന്നു. സ്വന്തം മകളെ കൂട്ടിയിട്ട് എത്രയോ തവണ ഈ ലേഡി 18 വയസ്സ് തികയാത്ത ഈ മകളെ കൂട്ടിയിട്ട് പല ബാറുകളിലും ഇവർ പോയിട്ടുണ്ട്. എൻ്റെ കൂടെ വന്നിട്ടുണ്ട് ഇതിനു മുമ്പും. ഇല്ലാന്ന് അവർ നിഷേധിക്കട്ടെ. അതുപോലെ ഈ കുട്ടിക്ക് 18 വയസ്സ് ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഈ കുട്ടിയെ കൂട്ടി വരുന്ന സമയത്ത് അമ്മയ്ക്കാണോ കുട്ടിക്ക് 18 വയസ്സായിട്ടുള്ളതെന്ന് അറിയുക? അല്ല, അതോ ഞാനാണോ ആ കുട്ടിയുടെ ഐ ഡി കാർഡ് വാങ്ങിയിട്ട് 18 വയസ്സായിട്ടുണ്ടോ എന്ന് വെരിഫൈ ചെയ്യേണ്ടത്? ഇതുപോലെ തന്നെ വേറെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഷൈജു ഞാനായിട്ടുള്ള പേഴ്സണൽ ട്രിപ്പ്, ഈ പേഴ്സണൽ ട്രിപ്പിലേക്ക് 17 വയസ്സായിട്ടുള്ള, ഐ മീൻ 18 വയസ്സ് തികയാത്ത ഈ പെൺകുട്ടിയെയും മറ്റ് പെൺകുട്ടികളെയും കൂട്ടിയിട്ട് ഇവർ തന്നെ സ്വമേധയെ വരികയാണ് ചെയ്തിട്ടുള്ളത്. നമ്മളടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് വരുന്ന സമയത്ത് അതിൻ്റെ പിന്നിലും ഇതുപോലെ ഇപ്പം ഇതാ ഇവർ കേസ് കള്ളക്കേസൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, ഇതുപോലത്തെ ഒരു കള്ളക്കേസ് കെട്ടിച്ചമയ്ക്കാനുള്ള എല്ലാ ഗൂഢാലോചനകളും നടന്നിട്ടുണ്ടെന്നും ഇങ്ങനെ എന്നെ പെടുത്താനായിരുന്നു ഇവർ ഇതൊക്കെ ചെയ്തതെന്നും എനിക്കിപ്പോൾ വ്യക്തമായിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ കേസിൽ പ്രതിയായിട്ടുള്ള സൈജു തങ്കച്ചനെ ഇന്ന് പോലീസ് വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യൂ. റോയി ജെ വയലാട്ട് എന്ന് പറയുന്നത് അയാൾ ഈ ഹോട്ടൽ ഉടമ നാളെ ഇതുവരെ ഹാജരായിട്ടില്ല. നാളെ ഇയാളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ചുരുക്കത്തിൽ അഞ്ജലി പറയുന്നത് താനല്ല കുറ്റക്കാരി, മറിച്ച് ഈ പറയുന്ന സ്ത്രീയും അവരുടെ മകളുമാണ് കുറ്റക്കാരി. ഈ സ്ത്രീയെ വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്താൽ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാകും. അതുവരെ തന്നെ ക്രൂശിക്കാൻ പാടില്ല. താൻ ഇക്കാര്യത്തിൽ നിരപരാധിയാണ്. ഇവർ ഉണ്ടാക്കിയ കഥയാണ്. ഇവർക്ക് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവരേതെങ്കിലും ഒരു സംഘത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇത്രമാത്രം വ്യാജ ആരോപണങ്ങൾ അവർക്ക് ഉന്നയിക്കേണ്ടതില്ല ഇല്ലല്ലോ എന്നാണ് അഞ്ജലി പ്രധാനമായും വെളിപ്പെടുത്തുന്നത്. ഏതായാലും ക്രൈംബ്രാഞ്ച് അഞ്ജലിയെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമാക്കിയിരിക്കുകയാണ്.